നമസ്കാരം. അങ്ങനെ ഒടുവിൽ ഒരു മാസം നീണ്ടു നിന്ന ലോക ക്രിക്കറ്റ് മാമാങ്കത്തിന് ഞായറാഴ്ച തിരശ്ശീല വീഴുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകകപ്പ് ചരിത്രത്തിന്റെ താളുകളിൽ ഇടം നേടുക തന്നെ ചെയ്യും. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത്തവണത്തെ ലോകകപ്പിൽ മുത്തമിടാൻ പോകുന്നത് ഒരു പുതിയ ടീമാണ്. പല വമ്പന്മാർക്കും ഈ ലോകകപ്പിൽ കാലിടർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെസ്റ്റിൻഡീസ്, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ മുൻ ചാമ്പ്യന്മാർ ആദ്യഘട്ടത്തിൽ പുറത്തായെങ്കിൽ ഇന്ത്യ, ഓസ്ട്രേലിയ എന്നീ ചാമ്പ്യന്മാർക്ക് സെമി ഫൈനലിലാണ് കാലിടറിയത്. ഇംഗ്ലീഷ് മണ്ണിൽ കംഗാരുക്കളെ ഇംഗ്ലണ്ട് അപ്രസക്തരാക്കിയെങ്കിൽ ഇന്ത്യക്ക് കിവീസിന്റെ പ്രഹരത്തെ അതിജീവിക്കാനായില്ല. ഇതോടെ 2019 ലോകകപ്പിൽ മുത്തമിടാനായി കലാശപ്പോരാട്ടത്തിന്റെ കൊമ്പുകോർക്കുന്നത് ന്യൂസിലാൻഡും ഇംഗ്ലണ്ടും. ആര് കപ്പിൽ മുത്തമിട്ടാലും അത് ചരിത്രത്തിന്റെ താളുകളിൽ എഴുതപ്പെടും. സ്വന്തം മണ്ണിൽ നിന്ന് കപ്പ് വരത്തൻ കൊണ്ടുപോകാതെ നോക്കുന്നതിനൊപ്പം ആദ്യമായൊരു കപ്പ് കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് തന്നെയാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മോർഗന്റെ ലക്ഷ്യം. എന്നാൽ കിവീസിന്റെ കാര്യമെടുത്താൽ അവരുടെയും ആഗ്രഹം ആദ്യമായി ഒരു ലോകകപ്പ് നേടുക എന്നത് തന്നെയാണ്. അതിലുപരി കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ ഓസീസിനോട് പറ്റിയ പിഴവ് തിരുത്തുക എന്ന ലക്ഷ്യവും വില്യംസൺ ഉണ്ട്. ഇനി നമുക്ക് പ്രാഥമിക ഘട്ടം മുതലുള്ള ടീമുകളുടെ കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താം. ഇത്തവണ മൊത്തം 10 ടീമുകളായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് ലോകകപ്പിൽ മുത്തമിടുക എന്ന മോഹവുമായി എത്തിയത്. ഇതിൽ തന്നെ 5 മുൻ ചാമ്പ്യന്മാരാണ് ഉണ്ടായിരുന്നത്. 5 തവണ ലോകകപ്പ് നേടിയിട്ടുള്ള ഓസ്ട്രേലിയ, അതോടൊപ്പം 2 തവണ വീതം ലോകകപ്പ് സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യ, വെസ്റ്റിൻഡീസ്, കൂടാതെ ഓരോ തവണ കപ്പ് നേടിയിട്ടുള്ള പാകിസ്ഥാനും ശ്രീലങ്കയുമായിരുന്നു ആ മുൻ ചാമ്പ്യന്മാർ. പ്രാഥമിക ഘട്ട മത്സരങ്ങൾ കഴിഞ്ഞ് സെമിയോട് അടുക്കും തോറും പല ചാമ്പ്യന്മാരുടെയും പ്രതാപം അടിയറവ് വെക്കേണ്ടി വന്നു. ഒടുവിൽ സെമിക്ക് തൊട്ടരികെ കണക്കിന്റെ കളികളിൽപ്പെട്ട പാകിസ്ഥാൻ പുറത്തേക്ക്. തൊട്ടു താഴെ 6 സ്ഥാനക്കാരായി ശ്രീലങ്കയും പിന്നെ അവശേഷിക്കുന്ന 3 പേരിൽ 1 കൂറ്റനടിക്കാരായ വെസ്റ്റ് ഇൻഡീസ്. ടൂർണമെന്റിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരുന്ന ഈ മുൻ ചാമ്പ്യന്മാർ അവസാന സ്ഥാനക്കാരായ അഫ്ഗാനിസ്ഥാന്റെ തൊട്ടുമുകളിലായി പുറത്തേക്ക്. പിന്നെയുള്ള ചാമ്പ്യന്മാരായ ഇന്ത്യയും ഓസ്ട്രേലിയയും 1-ഉം 2-ഉം സ്ഥാനക്കാരായി സെമിയിലേക്ക്. സെമിക്ക് കളമൊരുങ്ങി കഴിഞ്ഞപ്പോൾ 1-ാം സ്ഥാനക്കാരായ ഇന്ത്യ 4-ാം സ്ഥാനക്കാരായ ന്യൂസിലാൻഡിനെ നേരിടണം. ബാക്കി 2 ടീമുകളെയും അപേക്ഷിച്ച് ന്യൂസിലൻഡ് എന്ന എതിരാളികൾ ദുർബലരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ അമിത ആത്മവിശ്വാസം തന്നെയാകണം അനായാസം ജയിച്ച് ഫൈനലിലെത്താമെന്ന ഇന്ത്യയുടെ മോഹങ്ങളെ കിവീസ് താഴിട്ട് പൂട്ടിയതും. 3-ാമതൊരു ലോകകപ്പിൽ മുത്തമിടാമെന്ന ഇന്ത്യൻ ആഗ്രഹത്തെക്കാൾ വലുതായിരുന്നു കന്നിക്കിരീടം കിവീസിന് നേടിക്കൊടുക്കുക എന്ന വില്യംസന്റെ മോഹങ്ങൾ. മഴ കളിച്ച മത്സരം 2 ദിവസം കൊണ്ടാണ് അവസാനിച്ചതെങ്കിലും ഇന്ത്യയെ തകർത്ത് അവർ ഫൈനലിലെത്തി. 2-ാം സെമി ഫൈനലിന്റെ കാര്യമെടുത്താൽ ഓസീസ് നേരിടുന്നത് ഇംഗ്ലണ്ടിനെ. പ്രവചനങ്ങൾക്ക് സ്ഥാനമില്ലായിരുന്ന ഒരു മത്സരം. കൂറ്റൻ സ്കോറുകൾ പിറക്കുമെന്ന് കരുതിയ പോരാട്ടം. കടലാസിൽ ശക്തരായ ഓസീസിന് തന്നെയായിരുന്നു മുൻതൂക്കം. അതുകൊണ്ട് തന്നെയാകാം ടോസ് കിട്ടിയ കംഗാരുക്കൾ ബാറ്റിംഗ് തിരഞ്ഞെടുത്തതും. കൂറ്റൻ സ്കോറിലേക്ക് ടീമിനെ എത്തിച്ച് ഇംഗ്ലണ്ടിനു മേൽ സമ്മർദ്ദമുണ്ടാക്കാമെന്ന ഓസീസിന്റെ ആ പഴയ തന്ത്രത്തിന് മൂർച്ച പോരായിരുന്നുവെന്ന് മാത്രം. ക്യാപ്റ്റൻ ഫിഞ്ച് നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്ത്. പിന്നെ അങ്ങോട്ട് മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ അവസ്ഥ. പ്രമുഖരെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഡ്രസ്സിംഗ് റൂമിലേക്ക്. ഒടുവിൽ തട്ടിയും മുട്ടിയും സ്കോർ 223ൽ എത്തിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 2020 ഫോർമാറ്റിൽ ബാറ്റ് വീശിയതോടെ എല്ലാം ശുഭം. പേപ്പറിലെ കണക്കുകൾ കാറ്റിൽ പറത്തി കംഗാരുക്കൾ നാട്ടിലേക്കും ഇംഗ്ലണ്ട് ഫൈനലിലേക്കും ചുവടുവെച്ചു. ഈ ലോകകപ്പിൽ ഇനി അവശേഷിക്കുന്നത് ഒരു മത്സരം മാത്രം. പക്ഷേ വീഴാൻ വൻമരങ്ങളൊന്നും ബാക്കിയില്ല. ഇംഗ്ലണ്ടിന്റെ ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് ബാറ്റിംഗിലും ബോളിംഗിലും അവർ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും എത്രയും ഏത് ചെറിയ സ്കോർ ആണെങ്കിൽ പോലും എതിരാളികളെ നിഷ്പ്രഭമാക്കാൻ കഴിവുള്ള ബോളിംഗ് നിരയാണ് ന്യൂസിലൻഡിനും ഉള്ളത്. ഇരു ടീമുകളുടെയും ലക്ഷ്യവും ആഗ്രഹവും ഒന്ന്, അവർ ഏത് മാർഗം സ്വീകരിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആര് കപ്പെടുത്താലും അത് ചരിത്രത്തിൽ ഇതുവരെയും എഴുതപ്പെടാത്ത ഒരു പേരായിരിക്കുമെന്ന് ഉറപ്പ്. നന്ദി, നമസ്കാരം.